സാക്ഷാത്കരിക്കുന്നത്. അതാണ് അപ്പോൾ പറഞ്ഞ ജന്മലാഭപരപുംസാം വന്ദേ നാരായണ സ്മൃതി. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒക്കെ ഫലം കിട്ടിയോ എന്നറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ വൈദികമായും താന്ത്രികമായും യജ്ഞങ്ങളായും ഉത്തരവ് എന്റെ മനസ്സിലാ രൂപം എന്തുകൊണ്ട് വരുന്നു? വിജയൻ എന്ന പേരിനോടൊപ്പം ആ രൂപം മനസ്സിൽ വരുന്നു. അപ്പൊ നാമവും രൂപവും ഇൻസെപ്പറബിൾ ആണ്. മനസ്സിലായി? പേരെ കുട്ടികളെ പേര് മുഴുവൻ പറഞ്ഞില്ല, അപ്പോഴത്തേക്ക് അവൾ എന്റെ മനസ്സിൽ ഓടിക്കളിക്കാൻ തുടങ്ങിയെന്ന് ആശയഘട്ടമായില്ലേ? മനസ്സ് നിലനിൽക്കുന്നത് മുഴുവൻ ചിന്തകളെ കൊണ്ടാണ്, ചിന്തകൾ നിലനിൽക്കുന്നത് നാമരൂപങ്ങളെ കൊണ്ടാണ്. അപ്പോൾ മനസ്സ് ഭഗവാനിലാക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? നാമരൂപങ്ങളെ സ്വീകരിക്കുന്നു. ഭഗവാന്റെ നാമം ഒരുപാട് പേരെ കുട്ടികളുടെയും അയൽവക്കത്തുകാരുടെയും കൂടെ വർക്ക് ചെയ്തവരുടെയും ഒക്കെ പേര് ആവർത്തിക്കുന്നതിന് പകരം ഭഗവാന്റെ ഒരു നാമം ആവർത്തിക്കുന്നു. ഒരു രൂപം ഭഗവാന്റേത് സ്വീകരിക്കുന്നു. അപ്പൊ നാമരൂപങ്ങളിൽ ഉടക്കി കിടക്കുന്ന മനസ്സിനെ സംസ്കരിക്കാനായിട്ട് ഭഗവാന്റെ നാമരൂപങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു. അതൊന്നും വേണ്ട, സഹസ്രനാമം ആയിക്കോട്ടെ. എന്തുകൊണ്ട്? ഈ 1000 എണ്ണം ജപിക്കുമ്പോ 1 എണ്ണമെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ കുട്ടപ്പ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നാമരൂപങ്ങൾ വഴി മനസ്സിനെ സംസ്കരിക്കുന്നു, ബുദ്ധിയെയോ? ബുദ്ധി അത്ര പെട്ടെന്ന് നിങ്ങള് സംസ്കരിക്കാൻ നോക്കുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? ബുദ്ധിയെ ആശയങ്ങളെ കൊണ്ട്, അറിവ് കൊണ്ട് ബുദ്ധി പൂജ. ഭഗവാനിന്റെ ഒരു വിഗ്രഹം വെച്ച് പൂജ ചെയ്താൽ മോക്ഷം കിട്ടും എന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം എടുത്തു കൊടുത്തിട്ട് പരീക്ഷത്തിനോട് എന്ത് പറയുമായിരുന്നു? കൃഷ്ണായതാണ് പോയിരിക്കുന്ന നമ്മുടെ മനോബുദ്ധിയാദികളെ എങ്ങനെയാണ് പോയി? ഈ ഭൗതിക ഇതാണ് ശരി എന്ന്, ശരി അനാത്മ വസ്തുക്കളിൽ ആത്മഭാവം, അതാണ് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും അപകടം. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്ന് ജഗത്രയമായാകുന്നു. ആരാരോട് പറഞ്ഞു? എഴുത്തച്ഛനാമത്തില് പറയുന്നത്. ആത്മാവല്ലാതുള്ള വസ്തുക്കളിലൊക്കെ ആത്മാവ്, ഇതാണ് സത്യം. സത്യമല്ലാത്ത വസ്തുക്കളിൽ സത്യം എന്നുള്ള ബോധം വരുന്നതാണ് മായയുടെ കളി. അപ്പൊ അതിൽ നിന്ന് അങ്ങനെയാണ് നമ്മുടെ മനോബുദ്ധ്യാദികൾ താണുപോയത്. മനസ്സാകുന്ന പാലാഴിയിൽ, അല്ലെങ്കിൽ മനസ്സാകുന്ന സമുദ്രത്തിൽ, അല്ലെങ്കിൽ ഭവസാഗരത്തിൽ ഭഗവാൻ വരാഹാവതാരമായിട്ട് അവതരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വരാഹാവതാരം ഓരോ അവതാരങ്ങളും കഴിയുന്നത്ര വിശദീകരിക്കാൻ ശ്രമിക്കും ഭഗവാൻ. ഓം ഭഗവതി വാസുദേവായ അഥ ത്രയോദശോധ്യായ ശ്രീശുഭ ഉവാച നിശമ്യ വാചം വദതോ മേ പുണ്യതമാം നൃപാം പൂയാപ്രച്ഛഗൗരവ്യോ വാസുദേവകദാദനാം വിദുര ഉവാചാം തപൈ സ്വായംഭുവസ്ത്രം നത്രിയ പുത്രകയംഭുവാ പ്രതിലഭ്യം പത്നീ കിഞ്ചകാരതോ മേ ചരിതം തച്ചാജശേരാജശ്ചാനാഹയാശ്രയോഹസോദസ്യപുംസംശ്രമസ്യാനീവേ പ്രജാനം മമ ചഭോ യദോകസർവസത്വാനം മഹീമത്വമഹംപതി അദ്യ ഉദ്ധരണേ യത്നോ ദേവാദേവ്യ വിധീയതം മൈത്രേയ ഉവാചം പരമേശീതമാമത്യെ തഥാ തന്നാമവേക്ഷരാം കഥാ മേനാം സമുന്യേഷ്യാചിരിരത്തൗതിയാചിരം സ്ഥിതിതാമേക്ഷിതി പ്ലാവേ പ്ലാവ്യമാനാന സംഗത അതാത്രാജീവനുശ്രേയം അസ്മാഹി സർഗ്ഗലോചിതൈ യസ്യാഹം ഹൃദയാദാതം സ ഈശ്വരോ വിദധാതു മേ ഗോവിന്ദ ഗോവിന്ദ നാരായണ.
विशीर्ण कुछ तनयन उत्सृष्ट दीर्थ विभुज।